ദിവചന വയൽ ഡെയിലി ലൈറ്റ് സെപ്റ്റംബർ 6 വിശുദ്ധ എലവുത്തേരിയൂസ്. ഇറ്റലിയിൽ സ്പൊളേറ്റോയ്ക്ക് സമീപമുള്ള വിശുദ്ധ മാർക്കിന്റെ ആശ്രമത്തിലെ ആബട്ടായിരുന്നു എലവുത്തേരിയൂസ്. ലളിത ജീവിതവും അനുതാപ ചൈതന്യവുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഗുണങ്ങൾ. ദൈവം അദ്ദേഹത്തിന് അത്ഭുത പ്രവർത്തനവരം കൊടുത്തിരുന്നു. ഒരു കുട്ടി ആശ്രമത്തിൽ താമസിക്കുവാൻ തുടങ്ങിയപ്പോൾ പിശാചബാധിതനായ ആ ബാലൻ സൗഖ്യം പ്രാപിച്ചു. അത് കണ്ട് ആബട്ട് പറഞ്ഞു, കുട്ടി ദൈവദാസന്മാരോട് കൂടി ആയതുകൊണ്ട് പിശാച് അടുക്കാൻ ധൈര്യപ്പെടുന്നില്ല. ഈ വാക്കുകൾ മായാസ്തുതി കലർന്നതായതുകൊണ്ടോ എന്തോ പിശാച് വീണ്ടും കുട്ടിയിൽ പ്രവേശിച്ചു. ആബട്ട് തന്റെ കുറ്റം വിനയപൂർവം ഏറ്റുപറയുകയും എല്ലാ ആശ്രമവാസികളും ആബട്ടിനോടൊപ്പം ഉപവസിക്കുകയും ചെയ്തപ്പോൾ കുട്ടി വീണ്ടും സൗഖ്യം പ്രാപിച്ചു. ഉയർപ്പു തിരുനാളിന്റെ തലേ ദിവസം ഉപവസിക്കുക പ്രയാസമാണെന്ന് വിശുദ്ധ ഗ്രിഗറിക്ക് തോന്നിയപ്പോൾ അദ്ദേഹം എലവുത്തേരിയൂസിനെ കൂട്ടി വിശുദ്ധ ആൻഡ്രൂവിന്റെ ആശ്രമത്തിലേക്ക് പോകുകയും അവിടെ രണ്ടുപേരും കൂടി ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. മാർപ്പാപ്പ പള്ളിയിൽ നിന്നും പുറത്തു വന്നപ്പോൾ നെഞ്ചുവേദന മാറിയിരിക്കുന്നതായി കണ്ടു. ഇഷ്ടാനുസാരം ഉപവസിക്കുവാൻ മാർപ്പാപ്പയ്ക്ക് സാധിക്കുകയും ചെയ്തു. മരിച്ച ഒരാളെ എലവുത്തേരിയൂസ് ഉയർപ്പിച്ചുവെന്ന് പറയുന്നുണ്ട്. ആബട്ടുസ്ഥാനം ഉപേക്ഷിച്ച ശേഷം വിശുദ്ധ ഗ്രിഗറി സ്ഥാപിച്ച വിശുദ്ധ ആൻഡ്രൂവിന്റെ ആശ്രമത്തിൽ തന്റെ പ്രാർത്ഥനാ ജീവിതം തുടർന്നുകൊണ്ടിരിക്കെ 585 അദ്ദേഹം ദിവംഗതനായി. ഈ വിശുദ്ധന്റെ ജീവിതം നമുക്ക് അന്വർത്ഥമാക്കി തരുന്ന തിരുവചനം ഇതാണ്: നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:16. വിചിന്തനം: നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടഭക്തരെ പോലെ ദുഃഖിതരായി കാണപ്പെടരുത്. നിന്റെ ശിരസിൽ തൈലം പൂശുകയും മുഖം കഴുകുകയും ചെയ്യുക. അത് രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഉപവാസം, പ്രാർത്ഥന, അനുതാപം എന്നിവയിലൂടെ ജീവിതം നയിച്ച വിശുദ്ധ എലവുത്തേരിയൂസിനെ പോലെ ഉപവാസം, പ്രാർത്ഥന, അനുതാപം എന്നിവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.